ലൈബ്രറി കോൺഗ്രസ് വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട ക്ലാസ് മാഷ് ഇ പി രാഘവ മാഷ്, എല്ലാവർക്കും നമസ്കാരം. ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാലയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം, രജിസ്റ്റർ നമ്പർ 3961, വായനശാല ഒരു വിഭാഗ വീക്ഷണം. കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 7 കിലോമീറ്റർ കിഴക്കായി താഴെ ചൊവ്വ തങ്കേക്കുന്ന് വഴി സഞ്ചരിച്ചാൽ ആറ്റടപ്പ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാല പരിസരമായ മൂന്നിങ്കാവിൽ എത്താം. മൂന്ന് ഭാഗം കുന്നുകളാൽ അലങ്കൃതമായ ഗ്രാമത്തിന്റെ വിരിമാറിലൂടെ ഒഴുകി അകലുന്ന മൂന്നിങ്കാവ് തോടും വയലേലകളും തറിയും തിറയും തെയ്യവും മൂന്നിങ്കാവ് അമ്പലവുമാണ് ഗ്രാമത്തിന്റെ മുഖമുദ്ര. ആറ് അടഞ്ഞതും ആറടപ്പയും ലോപിച്ച് ആറ്റടപ്പയായി എന്ന് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരും വാണിദാസ് എളിയാവരും അവരുടെ കൃതികളിലൂടെ അഭിപ്രായപ്പെടുന്നു. വായനശാല പരിധിയിൽ മൂന്ന് സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആറ്റടപ്പ എൽ പി സ്കൂൾ, ആറ്റടപ്പ നമ്പർ 2 എൽ പി സ്കൂൾ, ആറ്റടപ്പ സൗത്ത് യു പി സ്കൂൾ എന്നിവയാണ് ആ വിദ്യാലയങ്ങൾ. 1961 ഒക്ടോബർ 1st കേളത്ത് കണ്ണൻ മാസ്റ്റർ തന്റെ പീടികയുടെ മുകൾ നിലയിൽ സൗജന്യമായി അനുവദിച്ച മുറിയിൽ വായനശാല പ്രവർത്തനം ആരംഭിച്ചു. ടി മാധവൻ, ടി നാരായണൻ, വി വത്സലൻ, എം സി പത്മനാഭൻ, വി വി നാരായണൻ, കെ വത്സലൻ, കെ എം രവീന്ദ്രൻ, എം കൃഷ്ണൻ മാസ്റ്റർ, സി വി രവീന്ദ്രൻ, കുഞ്ഞിക്കണ്ടി കൃഷ്ണൻ, കുഞ്ഞിക്കണ്ടി രാഘവൻ, വി വി ചന്ദ്രശേഖരൻ, വി വി പുരുഷോത്തമൻ, കി ടി വരൻ എന്നിവർ ആദ്യകാല പ്രവർത്തകരാണ്. പുസ്തകങ്ങളുടെ സമാഹരണവും വിതരണവും, വയോജനങ്ങൾക്കുള്ള നിശാപാഠശാല, മിഴി കയ്യെഴുപ്പ് മാസിക, പ്രതിവാര ചർച്ചകൾ, ഭവന തിയേറ്റേഴ്സ് എന്നിവ ആദ്യകാല പ്രവർത്തനങ്ങളായിരുന്നു. ഇടക്കാലത്ത് പ്രവർത്തനമാന്ദ്യം നേരിട്ട ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാല 1998 റീ രജിസ്ട്രേഷൻ നേടി. 2001 പ്രവർത്തന ഗ്രാന്റും ലൈബ്രറിയും അനുവദിച്ച് കിട്ടി. 2000 ഫെബ്രുവരി 9 പുതിയ കെട്ടിടത്തിൽ വായനശാല പുനഃസൃഷ്ടിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിക്കുന്ന എല്ലാ പരിപാടികൾക്കും പുറമെ ഓണം, ബക്രീദ്, ചതയോദിന പരിപാടികളും വാർഷിക ആഘോഷങ്ങളും പരിപാടികളും വായനശാല ഏറ്റെടുത്ത് നടത്തുന്നു. വീടുകളിൽ പുസ്തക വിതരണം, ലഹരി വിമുക്ത ക്ലബ്ബ്, റഫറൻസ് ലൈബ്രറി വിഭാഗം, ബാലവേദി, ബാലവേദി ലിറ്റിൽ തിയേറ്റർ, വനിതാ വേദി, യുവത, വയോജന വിഭാഗം, കലാ സാംസ്കാരിക വിഭാഗം, ജൈവകൃഷി, മാലിന്യ പരിപാലനം, സാന്ദ്ര പരിചരണം, അക്ഷരസേന, ബാലവേദി പുസ്തക വിതരണം, പ്രതിമാസ പരിപാടികൾ എന്നിവ ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാല പ്രവർത്തനങ്ങളുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. ഒപ്പം കോവിഡ് കാല സേവനങ്ങൾ വായനശാല ഏറ്റെടുത്ത് നടത്തുകയും തുടരുകയും ചെയ്യുന്നു. ലൈബ്രറി കൗൺസിൽ ഇടക്കാട് നേതൃസമിതിയുടെ ഭാവനാപൂർണവും കാലോചിതവുമായ ചുവടുവെപ്പുകളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കോവിഡ് കാലത്ത് ഓൺലൈനായും അല്ലാതെയും 235 പരിപാടികൾ ഏറ്റെടുത്ത് നടത്താൻ വായനശാല സന്നദ്ധമായി. ചുവട്ട്, ദശദിന കിസ്, പുത്തകം പൂത്തകം എന്നീ പരിപാടികൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ദൈനംദിന പരിപാടികളായി കോവിഡ് മൂർദ്ധനശേഷിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വായനശാല നേട്ടങ്ങളിലൂടെ ജൈത്രയാത്ര തുടരുന്നു. 2021-22 വർഷത്തെ ഓണോത്സവം ലൈബ്രറി മേളയിൽ ഏറ്റവും മികച്ച വായനശാലകൾക്കുള്ള എടക്കാട് നാരായണൻ പുരസ്കാരം വായനശാലയെ തേടിയെത്തി. മറ്റൊന്ന്, കോടികൾ ചെലവ് വരുന്ന മൂന്നിങ്കാവ് തോടിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിലൂടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണത്തിന് അനുമതി നേടിയെടുത്തു. പ്രസ്തുത തോടിന്റെ പുനർനിർമ്മാണത്തിന് 20 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഉൾച്ചേർത്തതായി കണ്ണൂർ കോർപ്പറേഷൻ ഗവൺമെന്റ് സെക്രട്ടറി വായനശാല സെക്രട്ടറി രേഖാമൂലം അറിയിച്ചു. വായനത്തങ്ങാക്കം വായനശാലകളിലേക്ക് എന്ന ജില്ലാ ലൈബ്രറി കൌൺസിലും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി സംഘടിപ്പിച്ച സുദീർഘമായ പരിപാടിയിലൂടെ ജില്ലയിലെ മികച്ച 10 വായനശാലകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാല മികവ് പുരസ്കാരം നേടിയെടുത്തു. പ്രസ്തുത പരിപാടിയുമായി ബന്ധപ്പെട്ട് വർണ്ണം, മഴവില് എന്നീ രണ്ട് കനത്ത മാസികകൾ പ്രസിദ്ധീകരിച്ചു. സമഗ്ര ശിക്ഷാ കേരളം, പുറത്തിറക്കാനിരിക്കുന്ന കണ്ണൂരിന്റെ കുട്ടവിത്തുകൾ എന്ന പുസ്തകത്തിൽ മേൽപ്പറഞ്ഞ മാസികയിലെ രണ്ട് രചനകൾ പരിഗണിച്ചിട്ടുണ്ട്. കെ സാധിക സുരേഷിന്റെ ഉറവ എന്ന കവിതയും അനന്യ വിപിയുടെ കഥ തോര മഴയുമാണ് അവ. അവർ ബാലവേദി പ്രവർത്തകരാണ് വായനശാലയുടെ. 2022-23 ഓണോത്സവത്തിൽ മികവുറ്റ സ്കോർ നേടി താപ്പള്ളി കണ്ണത്ത് കുഞ്ഞിക്കണ്ണൻ പുരസ്കാരം ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാലയിൽ തേടിയെത്തി. നമ്മുടെ വായനശാല നിർവാഹക സമിതി അംഗവും മുൻ പ്രസിഡന്റുമായ ശ്രീ കെ വി മഹേന്ദ്രന് മികച്ച ഗ്രന്ഥശാലാ പ്രവർത്തനമുള്ള ശിവാനന്ദൻ മാസ്റ്റർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. മേൽ പ്രസ്താവിച്ച എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തന നിരതമായ എടക്കാട് നേതൃസമിതിയുടെ വിശിഷ്യ കൺവീനർ ജനു ആഴ്ചങ്ങാണ്ടി മാഷിന്റെ അക്ഷര പ്രചോദനവും നേരക്ഷരങ്ങളും വഹിക്കുന്ന പങ്ക് വിലപ്പെട്ടതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. വർത്തമാനകാല ഭാരതത്തിന്റെ ദ്രുതഗതിയിലുള്ളതും സന്തോഷത്തിലും സമാധാനത്തിലും അധിഷ്ഠിതവുമായ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയകൾക്ക് കരുത്തു പകരുവാൻ ആറ്റടപ്പ ഗ്രാമത്തിലെ ആബാലവൃദ്ധജനങ്ങളുടെ സ്വതസിദ്ധവും ആർജിതവുമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നത് നന്മ മരത്തിന് ജീവജലം നൽകുന്നതുപോലെ അന്വർത്ഥമായിരിക്കും. നമ്മൾ ഒന്നായി പ്രവർത്തിക്കും ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാലയിലൂടെ.
नमस्कार बीबी प्रणायक सैक्टरी ग्रामोदारण बालशाला अकड़म।